പുതിയ മൂവിയായ നായാട്ട് ഇന്ന് തിയേറ്റർ റിലീസ് ആയിരിക്കുകയാണ്. അപ്പൊ നായാട്ടിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പേരുപോലെ തന്നെ വളരെ വേട്ടയാട സ്വഭാവത്തിലൂടെയാണ് മൂവി തുടങ്ങുന്നത്. പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്താണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. മുൻപും മലയാള ഫിലിമുകളിൽ പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മൂവി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയാണ് നായാട്ട് പോകുന്നത്. ജോസഫ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയ ഷാഹി കബീർ ആണ് നായാട്ടിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ മൂവിയുടെ തുടക്കം കുറച്ച് ലാഗായി പോയതായി തോന്നി. വളരെ റിയലിസ്റ്റിക് ആയ ഒരു സ്റ്റോറിയാണ് നായാട്ടിൽ പറയുന്നത്. ഓരോ സിറ്റുവേഷൻസ് ആണ് കഥയ്ക്ക് ഓരോ വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഷൈജു ഖാലിദിന്റെ ക്യാമറ, ഒരു രക്ഷയുമില്ല വ്യൂവേഴ്സിന് ക്യാമറ ഉണ്ടോ എന്ന് പോലും സംശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു, അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു. കുഞ്ചാക്കോ ബോബൻ, ജോജു, ജോർജ്, നിമിഷ, സജയൻ, ജാഫർ ഇടുക്കി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കി കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങളായിരുന്നു. നായാട്ട് തുടങ്ങുന്നതോടെ പ്രേക്ഷകർ ത്രില്ലടിക്കുകയാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. ഏറെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് നായാട്ട്. ഗോൾഡ് കോയിൻ മോഷൻ പിക്ചേഴ്സ് കമ്പനി ഇൻ അസോസിയേഷൻ വിത്ത് മാർട്ടിൻ പ്രക്കാട്ടിൻ ഫിലിംസ് ബാനറിൽ രഞ്ജിത്ത് പി എം ശശിധരൻ ആണ് സിനിമ നിർവഹിച്ചിരിക്കുന്നത്. അൻവർ അലിയുടെ വരികൾക്ക് വിഷ്ണു വിജയ് ആണ് സംഗീതം പകരുന്നത്. എഡിറ്റിംഗ് മഹേഷ് നാരായണൻ, ലൈൻ പ്രൊഡ്യൂസർ ബിനീഷ് ചന്ദ്രൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സബീർ മലവെട്ടത്ത്, കല ദിലീപ് നാഥ്, മേക്കപ്പ് റോണിക് സേവ്യർ, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, സൗണ്ട് അജയൻ ആടാട്ട്, ചീഫ് അസോസിയേഷൻ ഡയറക്ടർ ജിത്തു അഷ്റഫ്, സ്റ്റിൽസ് അനൂപ് ചാക്കോ, പരസ്യകല ഓൾഡ് മംഗോസ്, വാർത്താ പ്രചരണം എ എസ് ദിനേശ് എന്നിവരാണ്. ഏതായാലും വളരെ അധികം സസ്പെൻസ് നിറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നായാട്ട്. തിയേറ്ററിൽ തന്നെ മൂവി ഒരുങ്ങുന്നത് നമ്മൾ വ്യൂവേഴ്സിന് ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നു. നല്ല മൂവിയാണ് തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. മൂവി ശരിക്കും വർത്ത് ടു പ്രൈസ് ആണ്. മുടക്കുന്ന കാശിന്റെ ബലം 10% ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു മൂവിയുടെ റിവ്യൂമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.